Hi friends, Assalamu alaikum. Bismi Kitchen lota. Ellavarkku swagatham. Innu nammal oru ushar chayada recipe aanu cheynathu. Engane nokka. Adinayitte 250 ml cupil oru cup vellum sauce pan il kozhichittu high flame il vechu koduthittunde. Ini idilekku njan oru piece inji aanu cherthu kodukkunnathu. Inji onnu chathachu cherthu kodukka. Paste aakkirathu. Nannayitte chathinju povaru. Just onnu chathachamadi. Adupole thanne oru elakkayum koodi chathachu cherthu kodutthathinu shesham. Nannayitte onnu thalachu varuna samayathu flame onnu korchittu oru minute adichu vekka. 1 minute adichu vechittundayina appo injideyum endha paraya elakkayude okke flavor vellathilekku nannayittu irangittunde appo adine irangan vendittana nammal 1 minute idu adichu vechathu ini idilekku 2 teaspoon chayappudi theyila cherthu kodukkunnunde idu 2 glass chayana theyarakkuna adine correct bhagayirikkum kududal alavil chayappudiyude alavu kadupam kududal venengil alavu kooti cherkavunnathana ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഇതേപോലെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റ് ഒരു പാകത്തിനുള്ള മധുരം ഉണ്ടാകും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതുമാണ് എന്നിട്ട് ഇത് ഇനി ഒരുപാട് നേരം പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഏലക്കയുടെ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയതാണ് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളച്ച് പൊങ്ങുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് ഇതേപോലെ ഒരു കപ്പിലേക്ക് അരിച്ചൊഴിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഇത് നമുക്കൊരു സെർവ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് മാറ്റാം ചായ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അടിക്കുമ്പോഴാണ് ചായക്ക് കൂടുതൽ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ അടിക്കുന്നതിന് പകരം നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ചായ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പൊക്കി ഒഴിച്ചാലും മതിയാകും അപ്പോഴും ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടും നല്ല പതഞ്ഞ് വരും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ നല്ല ഉയർത്തിയിട്ടാണ് ആ ചായ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചായ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നെ വിളിച്ച് വയ്ക്കാനും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം എല്ലാവർക്കും നന്ദി